ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിനെ പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യണത് നമ്മുടെ പുതിയ ആക്ഷൻ ക്യാമറയിലാണ് കേട്ടോ. നമ്മൾ പുതിയൊരു ട്രാവലിംഗ് വ്ലോഗ് കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ട്രാവലിംഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിടാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർ ഫൗണ്ടൻ ആണ്. അപ്പോൾ ആ വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കാൻ വളരെ ഈസിയായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. വെറും വാട്ടർ ഫൗണ്ടൻ അല്ല, അക്വേറിയം വിത്ത് വാട്ടർ ഫൗണ്ടൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മീനുകളൊക്കെ ഇട്ട് വെക്കാം, ഇല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടൻ വരുന്ന പോലെ നല്ല കിടിലുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മേക്കിംഗ് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങളിന്ന് എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു ബൗളാണ്. അപ്പോൾ ബൗൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബൗൾ കിട്ടി അതാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ബൗളാണ്. അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മിരിണ്ടട ബോട്ടിൽ എടുത്തിരിക്കുന്നത്. ചെറിയൊരു മിരിണ്ടട ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇത് മിനി മോട്ടർ എന്നൊക്കെ പറയും. അതായത് മിനി വാട്ടർ പമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ ഷോപ്സിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് കഷ്ടിച്ച് ഒരു 100-150 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില വരിക. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ഡിമാൻഡ് മാറി ഇരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മുടെ മോട്ടറിലോട്ട് ഇതുപോലെ ഒരു ട്യൂബ് കൂടെ പിടിപ്പിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനിയിപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ എടുക്കുന്നത്. ഈ ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കിതിൻ്റെ ക്യാപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഗ്ലൂഗണ്ണ യൂസ് ചെയ്യുന്നത്. ഗ്ലൂഗണ്ണ് വെച്ച് നന്നാക്കി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുള്ളൂ ഇതിലോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂഗണ്ണ ആണെങ്കിൽ അത് വിട്ടുവരാതെ അങ്ങനെ ഇരുന്നോളും വെള്ളം ഒഴിച്ചാലും. പക്ഷേ വേറെ വല്ല ഗ്ലൂ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിട്ടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യണത്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മോൾ ഭാഗം, അതായത് ഈ മോൾ ഭാഗത്തൊക്കെ നമുക്ക് ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഹോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പപ്പടക്കോൽ ഉണ്ടാവുമല്ലോ, ഒരു പപ്പടക്കോൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ ഈസിയായിട്ട് ഒന്ന് ഹോൾ ഉണ്ടാക്കി വരും കണ്ടോ. ഈസിയായിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ. ഇതുപോലെ ആവശ്യമുള്ള പോലെ നമുക്ക് ഹോൾസ് ഉണ്ടാക്കാം. അതിന് ശേഷം താഴെ ഇതുപോലെ ഒറ്റ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പുണ്ടാക്കിയതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ഹോൾ വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബ് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കടത്തി കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് വലിപ്പമായിട്ടുണ്ടാവും ഹോള്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തായാലും ഗ്ലൂഗണ്ണ് ഉണ്ടല്ലോ, അത് വെച്ചൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മൾ എന്തായാലും ഇത്രയും ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ അളവെടുക്കണം. നമ്മൾ എത്ര അളവിലാണ് ഈ ഒരു ട്യൂബ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ട്യൂബ് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര വലിയ ട്യൂബൊന്നും നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, ചെറിയൊരു ട്യൂബ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് വലുതെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സൈസിൽ മതി കേട്ടോ ട്യൂബ് പുറത്തോട്ട് നിൽക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താവെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം താഴോട്ട് കിടന്നോളും, അപ്പോൾ വെള്ളത്തിലോട്ട് കിടന്നോളും നമ്മുടെ മോട്ടർ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു കത്രികയോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ആ ട്യൂബ്. ഇല്ലെങ്കിൽ അതിനിടയിൽ കൂടെയൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം വർക്ക് ചെയ്യില്ല കറക്റ്റായിട്ട്. എന്തായാലും നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ട്യൂബ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഏകദേശം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി കണ്ടോ. ഏകദേശം ഈ ഒരു ലെവലിലാണ് ഇരിക്കേണ്ടത് ഈ ഒരു മോട്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലൂഗണ്ണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് നന്നാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂഗണ്ണ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്ലൂഗണ്ണ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എയർടൈറ്റായി ഇരിക്കുന്നുണ്ടാവും കണ്ടോ. ഇനിയിപ്പോൾ എന്താവെന്ന് വെച്ചാൽ നമുക്കിതിനെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു USB കേബിള് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ മോട്ടർ കിട്ടുമ്പോൾ
ആകെ രണ്ട് എൻഡുള്ള ഒരു സാധാ വയറ് മാത്രമാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് മറ്റേ അറ്റത്തായിട്ട് ഒരു USB കേബിൾ കട്ട് ചെയ്തിട്ട് അതുകൂടെ കണക്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനുള്ള ചാർജ് നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോട്ടിൽ ഇതിലോട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ കറക്റ്റായി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോട്ടിൽ. അപ്പോൾ കണ്ടോ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ മോട്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം ആ ഭാഗത്തോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ളിലോട്ട് ഇത് കയറിക്കോളും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനാ പോകുന്നത് കേട്ടോ. നമ്മളിൽ മീനൊക്കെ ഇടുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയാക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അക്വാറിയമൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, നമ്മുടെ ചെറിയ ചെറിയ പെബിൾസ് അതായത് നമ്മുടെ വെള്ളാരങ്കല്ലോ അങ്ങനെ ഭംഗിയുള്ള കല്ലുകളൊക്കെ ഇട്ടിട്ടല്ലേ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു അക്വാറിയം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെള്ളാരങ്കല്ല് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നല്ല കളറുള്ള മണലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ. ഏകദേശം മോൾ ഭാഗം വരെ തന്നെ വെള്ളം ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോട്ടിൽ ഇതുവരെ നിറയും, അതുപോലെ തന്നെ താഴ്ഭാഗവും ഇതുവരെ നമ്മൾക്ക് നിറയ്ക്കണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് റീസൈക്കിൾ ആവുകയാണ് ഈ വെള്ളം കിടന്നിട്ട്. അതുകൊണ്ട് തന്നെ ആ റീസൈക്കിൾ ചെയ്യാനുള്ള അത്രയും വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മോൾ ഭാഗം വരെ ഒഴിച്ചാൽ മതിയാവും. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മോൾ ഭാഗം വരെ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വല്ല നല്ല പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മീനുകൾക്ക് അതൊക്കെ നല്ലതായിരിക്കും, ഇതിനിടയിലൊക്കെ പോയി മീനുകൾക്ക് ഇരിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വല്ല അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കല്ലുത്താമര എന്നൊക്കെ പറയും ഇവിടെ. ഈ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മീൻ കുട്ടികളെ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട്, അതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്തായാലും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റം USB കേബിളിൻ്റെ അറ്റം ഒരു അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ പ്ലഗ് പോയിന്റിലേക്ക് കൂത്താം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. കണ്ടോ വെള്ളം കയറുന്നത്. അങ്ങനെ നമ്മുടെ വാട്ടർ ഫൗണ്ടൈൻ, അക്വാറിയം വിത്ത് വാട്ടർ ഫൗണ്ടൈൻ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമല്ലേ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.